സാധാരണ ജനങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, നിങ്ങൾ ഇതുപോലത്തെ തോന്നിവാസങ്ങൾ എന്തുകൊണ്ട് കാണിക്കുന്നു എന്ന് രാഷ്ട്രീയക്കാർ തോന്നണമല്ലോ. അതിനുവേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടത്. ആ 1.5 ലക്ഷം രൂപയുടെ മുതലാണ് ഇങ്ങനെ ഈ കിടക്കുന്നത്. ഈ 2 വർഷത്തേക്ക് വേണ്ടി മാത്രം ഈ 30 ലക്ഷം രൂപ മുടക്കേണ്ട ആവശ്യം എന്തായിരുന്നു? അല്ലെങ്കിൽ ഈ ഒരു പദവി കിട്ടാൻ വേണ്ടി മാത്രമോ? അപ്പോൾ ഇങ്ങനെ യാതൊരു ദീർഘവീക്ഷണവും ഇല്ലാതെ ചുമ്മാ എന്തൊക്കെയോ കാണിച്ചു കൂട്ടാൻ വേണ്ടി രാഷ്ട്രീയക്കാർ ഓളം വെക്കാനായിട്ട്, അതല്ലെങ്കിൽ രാഷ്ട്രീയക്കാർക്കൂടെ കീശ വീർപ്പിക്കാനായിട്ട് ഒരു ഒരു പദ്ധതി. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജിനു ജോർജ്. ചുമർ ചിത്രനഗരം എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് കോട്ടയം ആയിരിക്കും. ഇപ്പോൾ ചുമർ ചിത്രനഗരം ഏതാണെന്ന് ചോദിച്ചാലും എല്ലാവരും കോട്ടയം എന്നായിരിക്കും പറയുന്നത്. പക്ഷേ കോട്ടയംകാരും ചുമർ ചിത്രനഗരം എന്ന് പറഞ്ഞാൽ കോട്ടയമാണെന്ന് പറയില്ല. വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 2013 വളരെ കുട്ടിഘോഷിക്കപ്പെട്ട് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി വലിയ പ്രഖ്യാപനം നടത്തിയ ഒരു സംഭവമായിരുന്നു ചുമർ ചിത്രനഗരം എന്ന പദവി. കോട്ടയം 3 L കളുടെ നാടാണെന്ന് പറയും, അതായത് ലാൻഡ് ഓഫ് ലാറ്റക്സ്, ലാൻഡ് ഓഫ് ലെറ്റേഴ്സ്, ലാൻഡ് ഓഫ് ലേക്സ്. അപ്പം ഓൾറെഡി കോട്ടയത്തിന് ഒരുപാട് പേരുകളും പദവികളും ഒക്കെ ഉണ്ട്. അപ്പം അതിനിടയ്ക്ക് ചുമർ ചിത്രനഗരം എന്നൊരു പേര് വേണമെന്ന് വാശിയോടെ ചെയ്ത ഒരു പരിപാടിയായിട്ടാണ് ഇന്ന് നോക്കുമ്പോൾ തോന്നുന്നത്. കാരണം നമ്മളിപ്പോൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചുമർ ചിത്രനഗരം എന്ന് സെർച്ച് ചെയ്താലും കോട്ടയാണെന്നാണ് കാണിക്കുന്നത്. ഈ അടുത്ത് 2022 അപ്ഡേറ്റ് ചെയ്ത PSC ക്വസ്റ്റ്യൻസുകളുടെ ചില വെബ്സൈറ്റുകളൊക്കെ ഉണ്ട്. PSC ക്വസ്റ്റ്യൻസുകൾ നൽകുന്ന ചില വെബ്സൈറ്റുകൾ, അതിൽ ഈ 2022 അപ്ഡേറ്റ് ചെയ്തതിൽ പോലും കേരളത്തിലെ ചുമർ ചിത്രനഗരം എന്നറിയപ്പെടുന്ന സ്ഥലം ഏത് എന്നതിനുള്ള ഉത്തരം കോട്ടയം എന്നാണ്. പക്ഷേ ഞാൻ ഇപ്പോൾ കോട്ടയത്തൂടെ നടക്കുമ്പോൾ ഒരിടത്തു പോലും ചുമർ ചിത്രം ഞാൻ കാണുന്നില്ല. ഞാൻ അല്ല, ഒരിടത്ത് പോലും ഇല്ല എന്നല്ല, ഒരു സ്ഥലത്ത് ഞാൻ കണ്ടു. അത് ഇതാ, ഈ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. തിരുനക്കര മൈതാനത്തിൻ്റെ പുറകുവശത്തുള്ള ചുമരിലാണ് ഈ ഒരു ചിത്രമുള്ളത്. ഇത് മാത്രമാണുള്ളത്. 2013 ഏറെ കുട്ടിഘോഷിക്കപ്പെട്ട് ഈ വലിയ പ്രഖ്യാപനമൊക്കെ നടത്തി 50 ലക്ഷം രൂപയായിരുന്നു ചുമർ ചിത്രനഗരം എന്ന പദവി ലഭിക്കാനായിട്ട് സർക്കാർ ചെലവഴിച്ചത്. അതായത് ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് സർക്കാർ ചെലവഴിച്ചത്. ചിലവഴിച്ചതല്ല, അത്ര 50 ലക്ഷം രൂപ നീക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 30 ലക്ഷം രൂപ ചിലവഴിച്ചാണ് ഈ ഏകദേശം 20 സ്ഥലങ്ങളിലാണ് ചിത്രങ്ങൾ വരച്ചത്. ഇന്ന് എനിക്ക് ഓർമ്മയുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഞാൻ പോയി നോക്കി, ഒരൊറ്റ സ്ഥലത്ത് പോലും ഇത് ഈ ചിത്രങ്ങളില്ല. 30 ലക്ഷം രൂപ മുടക്കി ചിത്രങ്ങളെല്ലാം വരച്ചു. അന്ന് വാർത്തയിലുണ്ടായിരുന്നത് ബാക്കിയുള്ള 20 ലക്ഷം രൂപ ഈ ചിത്രങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുമെന്നാണ്. എവിടെ സംരക്ഷിക്കാൻ? ഇനി 10 വർഷം, ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും 10 വർഷമായില്ലേ, 10 വർഷം കൊണ്ടൊക്കെ ചിലപ്പോൾ നശിച്ചു പോകാമെന്ന്. പക്ഷേ ഈ 10 വർഷം പോലും അത് നിന്നില്ല എന്നുള്ളതാണ്. ഏതാണ്ട് 2013 അങ്ങാണ്ടാണ് ഇത് സംഭവം നടക്കുന്നത്. അതിനുശേഷം ഒരു 2-3 വർഷം ആ ചിത്രങ്ങളെല്ലാം ചുമരിലുണ്ടായിരുന്നു. അതിനുശേഷം പൊടി പിടിച്ച്, മങ്ങി, ചെളിയും പിടിച്ച് മുഴുവനും നശിച്ചു തുടങ്ങിയായിരുന്നു. ഇപ്പം ഈ ഒരു 3 വർഷം മുമ്പ് പൂർണ്ണമായിട്ടും അപ്രത്യക്ഷമായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും 2 വർഷം മാത്രമാണ് അതിൻ്റെ ഭംഗിയോടുകൂടി അത് കാണാൻ ആളുകൾക്ക് കഴിഞ്ഞത്. അപ്പോൾ ഈ 2 വർഷത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു പദവിക്ക് വേണ്ടി മാത്രമായിരുന്നു ഈ ഒരു 30 ലക്ഷം രൂപ സർക്കാർ ചെലവഴിച്ചത്. ഇങ്ങനെ 30 ലക്ഷം രൂപ ഖജനാവിൽ നിന്നെടുത്ത് ചിലവാക്കുമ്പോൾ അത് ജനങ്ങളുടെ നികുതി പണമാണ്. ചുമ്മാ ഒരു കാര്യമില്ലാതെ രാഷ്ട്രീയക്കാർക്ക് ഒരോളം വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത്. എനിക്ക് ഓർമ്മയുള്ള കുറച്ച് സ്ഥലങ്ങളിൽ കൂടെ ഞാനിപ്പോൾ പോയി. ഒന്ന് നമ്മുടെ പോലീസ് സ്റ്റേഷൻ ഭാഗങ്ങളാണ്, കളക്ട്രേറ്റിൻ്റെ താഴെയുള്ള പോലീസ് സ്റ്റേഷൻ്റെ പോലീസ് ക്വാർട്ടേഴ്സിൻ്റെ സ്ഥലങ്ങൾ ഭാഗങ്ങളിലായിരുന്നു. അവിടെ 2 ചിത്രങ്ങൾ ഉണ്ടായിരുന്നെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അത് ഈ കാണുന്ന മതിലിലാണ് ആ ചിത്രങ്ങൾ അന്ന് വരച്ചിരുന്നത്. അതിൽ ചിത്രങ്ങളൊന്നും കാണുന്നില്ല. സൂക്ഷിച്ച് നോക്കിയപ്പോൾ ഞാൻ കണ്ട കാഴ്ചയാണിത്. അതായത് 20 ചിത്രങ്ങളാണ് മൊത്തം വരച്ചത്, 30 ലക്ഷം രൂപ ചിലവായി. അപ്പോൾ ഒരു ചിത്രത്തിന് ആവറേജ് എത്ര കോസ്റ്റ് വന്നിട്ടുണ്ടാവും? അതായത് 1.5 ലക്ഷം രൂപയാണ് ഒരു ചിത്രത്തിന് ചിലവായത്.
ആ 1.5 ലക്ഷം രൂപയുടെ മുതലാണ് ഇങ്ങനെ ഈ കിടക്കുന്നത്. ഈ 2 വർഷത്തേക്ക് വേണ്ടി മാത്രം ഈ 30 ലക്ഷം രൂപ മുടക്കേണ്ട ആവശ്യം എന്തായിരുന്നു? അല്ലെങ്കിൽ ഈ ഒരു പദവി കിട്ടാൻ വേണ്ടി മാത്രമോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്രയും പൈസ ചിലവാക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. സാധാരണ എത്രയോ പേര് ചുമ്മാ ചിത്രങ്ങൾ, നല്ല അടിപൊളി പടങ്ങൾ വരയ്ക്കുന്ന ഒരു പദവിക്ക് വേണ്ടി മാത്രമായിരുന്നെങ്കിൽ, നിസ്സാരം 10,000 രൂപ വെച്ച് ഒരാൾക്ക് കൊടുത്തിരുന്നെങ്കിൽ, 20 പേർക്ക് കൊടുത്തിരുന്നെങ്കിൽ 20 പടം വരച്ചു തരുമായിരുന്നു അവർ. അപ്പോഴും 2 ലക്ഷം രൂപയേ ചിലവാകുന്നുള്ളൂ. 30 ലക്ഷം രൂപയും മുടക്കി ബാക്കി ഇവരെ സംരക്ഷിക്കുമെന്ന് സംരക്ഷിക്കാനായിട്ട് ഉപയോഗിക്കുമെന്ന് പറഞ്ഞ് 20 ലക്ഷം രൂപ എന്ത് ചെയ്തതെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇങ്ങനെ യാതൊരു ദീർഘവീക്ഷണവും ഇല്ലാതെ ചുമ്മാ എന്തൊക്കെയോ കാണിച്ചു കൂട്ടാൻ വേണ്ടി, രാഷ്ട്രീയക്കാർക്ക് ഓളം വെക്കാനായിട്ട്, അതല്ലെങ്കിൽ രാഷ്ട്രീയക്കാർക്കൂടെ കീശ വീർപ്പിക്കാനായിട്ട് ഒരു ഒരു പദ്ധതി. ഇപ്പം ചുമ്മാ ചിത്രനഗരം പേര് കിട്ടി, കോട്ടയത്തിന് കിട്ടിയില്ലെങ്കിൽ എന്ത് സംഭവിക്കാനാ? ഒന്നും സംഭവിക്കാനില്ല. ഇത് പോലീസ് ക്വാർട്ടേഴ്സിൻ്റെ അവിടുത്തെ ഒരു കാഴ്ചയാണ്. പിന്നെ നമ്മൾ കളക്ട്രേറ്റിനെ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ഇവിടെ ഇതുണ്ട്, ഒരു മഴവെള്ള സംഭരണിയാണ്. അതിൻ്റെ അതിലുണ്ടായിരുന്നു കുറച്ച് ചിത്രങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ അവസ്ഥയാണിപ്പോൾ ഇത്, പായൽ പിടിച്ച് നശിച്ച് കിടക്കുന്നു. പിന്നെ ഉണ്ടായിരുന്നതാണ് നമ്മുടെ തിരുനക്കര മൈതാനത്തിൻ്റെ പ്രവേശന കവാടത്തിലും മറ്റും ഒക്കെ മനോഹരമായിട്ടുള്ള കുറേ ചിത്രങ്ങൾ വരച്ചിരുന്നു. അപ്പോൾ അതൊന്നുമില്ല, കുറേ വെള്ളം പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്, അതും പോയി. പിന്നെ ഉണ്ടായിരുന്നത് തിരുനക്കര അമ്പലത്തിലായിരുന്നു. അമ്പലത്തിൻ്റെ സൈഡിൽ ഞാൻ പോയി നോക്കുമ്പം ആദ്യം അത് മാത്രമുണ്ട്, അല്പമെങ്കിലും നശിക്കാതിരിക്കുന്ന ഒരു സംഭവം. പിന്നെ ഉണ്ടായിരുന്നതാണ് ഇവിടെ നമ്മുടെ പഴയ പ്രസ് ക്ലബിൻ്റെ അടുത്ത് അവിടെ ഒരു ചുമരിലുണ്ടായിരുന്നു. അതായത് എനിക്ക് ഓർമ്മയുള്ളതൊക്കെയാണ് ഞാനീ പറയുന്നത്, 20 എണ്ണം എനിക്ക് ഓർമ്മയില്ല എവിടെയൊക്കെ ആയിരുന്നു എന്നുള്ളത്. ഇപ്പം എനിക്ക് ഓർമ്മയുള്ള സംഭവങ്ങളാണ് ഞാനീ പറയുന്നത്. ഇവിടെ പിന്നെ ഇവിടെ ഈ പ്രസ് ക്ലബിൻ്റെ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പം അവിടെ ആ മതിൽ പൊളിച്ച് മാറ്റി അവിടെ പുതിയ കെട്ടിടങ്ങൾ വന്നു പോയി. പിന്നെ പിന്നെ അതിനകത്ത് പുതിയ കെട്ടിടം വന്നു, നമുക്കൊന്നും പറയാനില്ല. പിന്നെ ഉണ്ടായിരുന്നതാണ് നമ്മുടെ ജില്ലാ ഹോസ്പിറ്റലിലെ ജില്ലാ ഗവൺമെൻറ് ആശുപത്രിയുടെ ചുമരിലുണ്ടായിരുന്നു. അതായത് ഗേറ്റിൻ്റെ ആ ചുമരിലുണ്ടായിരുന്നു. എൻ്റെ ഓർമ്മ എനിക്ക് തോന്നുന്ന അവിടെ ഒരു മയില് പീല് വിരിച്ച് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതും ഇപ്പോൾ അവിടെ ഇല്ല. പിന്നെ ഉണ്ടായിരുന്നു, പിന്നെയാണ് ഏറ്റവും അതിനകത്ത് ഏറ്റവും വാർത്തയിൽ നടന്നതാണ് പുഷ്പഗിരി പള്ളിയുടെ മതിലിൽ വരച്ച 300 അടി 300 അടി ആയിരുന്നു എനിക്ക് തോന്നുന്നത്, 300 അടി വലുപ്പത്തിൽ നീളത്തിലുള്ള ഒരു ചിത്രം. അതായത് നോഹയുടെ പെട്ടകവും അതിനോടനുബന്ധിച്ച് കുറേ, അതായത് നോഹയുടെ പെട്ടകവും പെട്ടകത്തിനകത്ത് കയറിയ ജീവികളും അങ്ങനെ ഒരു സംഭവമായിരുന്നത്. അതും ഇപ്പോൾ അവിടെ ഇല്ല. ഇങ്ങനെ സംരക്ഷിക്കാനല്ലായിരുന്നെങ്കിൽ പിന്നെ എന്തുകൊണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ ഇത്രയും പൈസ മുടക്കിയത്? നേരത്തെ പറഞ്ഞാൽ വെറുതെ ഒരു പദവിക്ക് വേണ്ടിയിട്ടായിരുന്നെങ്കിലും ചുമ്മാ തെരുവിൽ കൂടെ വരച്ച് നടക്കുന്ന എത്രയോ കലാകാരന്മാരുണ്ട്, അവരെ വെച്ച് വരപ്പിക്കാൻ പാടില്ലായിരുന്നു. അതൊക്കെയാണ് യാതൊരു ദീർഘവീക്ഷണവും ഇല്ലാതെ ജനങ്ങളുടെ കാശ് കളയാനായിട്ട് മാത്രമുള്ള ചില സംവിധാനങ്ങൾ. ഇപ്പം ചുമരിൽ പുറത്തുള്ള ചുമരിൽ വരയ്ക്കുന്നത് സംരക്ഷിക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ 30 ലക്ഷം രൂപയ്ക്ക് വരയ്ക്കേണ്ട കാര്യമില്ലായിരുന്നു. അതുപോലെ തന്നെ ദീർഘവീക്ഷണമില്ലാതെ ചെയ്തൊരു സംഭവമാണ് ഈ പടവലപ്പന്തൽ. കോട്ടയം ജില്ലയിലെ പച്ചക്കറി ക്ഷാമം പരിഹരിക്കുക, അല്ലെങ്കിൽ കോട്ടയം ജില്ലയെ പച്ചക്കറി സ്വയുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി വലിയൊരു പന്തലൊക്കെ നിർമ്മിച്ചതാണ്. പക്ഷേ ഇവിടുത്തെ കൃഷി വകുപ്പിനോ ഒന്നും യാതൊരു താല്പര്യവുമില്ല ഇവിടെ കൃഷി ഇറക്കാനായിട്ട്. ഇതുവരെ ഇത്രയും വർഷം എത്ര വർഷമായി ഇത് ഇവിടെ നിൽക്കാൻ വേണ്ടി ഇതുവരെ ഒരു കൃഷി ഇറക്കാൻ അവർക്ക് സാധിച്ചോ? സാധിച്ചില്ല. ഇങ്ങനെ ദീർഘവീക്ഷണമില്ലാതെ ഈ ഒരു പന്തൽ ഇവിടെ ഇട്ടിട്ട് എന്ത് കാര്യം? ഇതൊക്കെയാണ്, ഇതൊക്കെ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നാണ് പോകുന്നത്. എത്രയോ കാശ്, എത്രയോ ലക്ഷങ്ങളാണ് പൊടിച്ച് കളയുന്നത്. ഇപ്പം ഈ പന്തലിന് എത്ര ലക്ഷങ്ങൾ രൂപ ചിലവായിട്ടുണ്ടാവും? ഒന്നുമില്ലെങ്കിൽ ഇരുമ്പല്ലേ. ഇതൊക്കെയാണ് ഇങ്ങനെയുള്ള, ഇതിപ്പോൾ കോട്ടയത്തെ മാത്രം അവസ്ഥയായിരിക്കില്ല. നിങ്ങൾ ഇത് കാണുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ നാട്ടിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള പല സംഭവങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത് കാണാം. ഇതിപ്പം ഇപ്പം ഞാനിത് പറയാൻ കാരണം എന്നു വെച്ചാൽ, ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് മധ്യപ്രദേശിലൂടെ ഒരു യാത്ര നടത്തിയിരുന്നു. അപ്പോൾ മധ്യപ്രദേശിലെ ഇൻഡോർ എന്ന് പറയുന്നൊരു സ്ഥലം, അത് ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരമാണ്. അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ നാട് ഇതുപോലെ വൃത്തിയായി സൂക്ഷിക്കുന്നില്ല? കാരണം ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ, വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം, അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായി എത്ര മനോഹരമായിട്ടാണ് അവരവിടെ ആ സ്ഥലം അവർ വൃത്തിയായി സൂക്ഷിക്കുന്നതെന്നുള്ളത്. നമ്മൾ ഇത്രയും വിദ്യാസമ്പന്നരാണെന്ന് പറഞ്ഞിട്ടും പ്രബുദ്ധ മലയാളി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കതുപോലെയൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഈ ചുമർചിത്രത്തിൻ്റെ കാര്യം ഓർത്തത്. കാരണം ഈ ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ നഗരം വൃത്തിയായി കാണാൻ വേണ്ടി, ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോയി, എന്നാൽ അതിന് പകരം കുറേ വേറെ എന്തെങ്കിലും ചിത്രങ്ങൾ വരയ്ക്കുകയോ നഗരം ഭംഗിയായിട്ട് നോക്കാനോ സൂക്ഷിക്കാനോ അതിന് ശ്രമിക്കുന്നുമില്ല എന്നുള്ളതാണ്. വെറുതെ കുറേ കാശങ്ങ് പൊടിച്ചു, രാഷ്ട്രീയക്കാർക്കോളം വെക്കുക, അത്രയേ ഉള്ളൂ.
എന്തായാലും ഇത് എനിക്കിങ്ങനെ ഈ ഒരു ഇപ്പം എനിക്കൊരു ഇങ്ങനെ ഒരു ഒരു യൂട്യൂബ് ചാനൽ ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഒരു പ്രതിഷേധം അറിയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി നിങ്ങൾ ഉള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ കാശ് പൊടിച്ച് കളഞ്ഞ സംഭവങ്ങളുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. വെറുതെ അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം നമ്മളും ഇങ്ങനെയൊക്കെ ആളുകൾ സാധാരണ ജനങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, നിങ്ങളിതുപോലത്തെ തോന്നിയവാസങ്ങൾ എന്തുകൊണ്ട് കാണിക്കുന്നു എന്ന് രാഷ്ട്രീയക്കാർ തോന്നണമല്ലോ. അതിനുവേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.